हेलो फ्रेंड्स, वेलकम टू ग्लोस चैनल। നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ। ഇന്ന് നമുക്ക് കൈറ്റ്സ് വിക്ടേഴ്സ് ചാനലിൽ വന്ന ആറാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ഒന്നാം പാഠം ഒന്നാം ഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ട് നോക്കാം। ആദ്യമായി പുസ്തകത്തിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് ഓരോന്നായി നമുക്കൊന്ന് നോക്കാം। ആദ്യം തന്നെ ഒരു ആൺകുട്ടിയുടെ ചിത്രമുണ്ട് ലടുക്ക, ഒരു പെൺകുട്ടിയുണ്ട് ലടുക്കി, ഇവരിരിക്കുന്നത് മേഘത്തിന് മുകളിലാണ്, മേഘം ബാദൽ। അതിന് താഴെയായി ഒരു മരവും മരത്തിന് ചുറ്റും കുറച്ച് പക്ഷികളെ പക്ഷിയവും പിന്നെ കുറച്ച് മൃഗങ്ങൾ ജാൻവറവും ജാൻവർ മൃഗങ്ങളെയും നമുക്ക് കാണാം। അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം। മരത്തിന് മുകളിലായി ചിടിയ പക്ഷിയുണ്ട്, മരത്തിന് പറയുന്നത് എന്താണ് പേട്, മരത്തിൻ്റെ പ്രത്യേകത എന്താണ്, മരത്തിന് ഇലകളൊന്നുമില്ല പത്തേം നഹീഹെ, പിന്നെ മരത്തിൻ്റെ ചോട്ടിൽ ഒരു ഹിരൺ മാനുണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത്, ഒരു മയിലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് മോർ, മയിലിന് പറയുന്നത് എന്താണ് മോർ, പിന്നെ എന്താണ് ഖർഗോഷ് മുയൽ, വീണ്ടും ഒരു ചിത്രമുണ്ട് മേധക് തവള, തവളയെ പിടിച്ച് തിന്നത് ആരാണ് അസാംബ് സർപ്പം, അതിൻ്റെ ചിത്രം താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്। ഇനി നമ്മൾ ഈ പഠിച്ച വാക്കുകൾ ഓരോന്നായിട്ട് നോട്ട്ബുക്കിൽ എഴുതാൻ സാർ പറഞ്ഞിട്ടുണ്ട്। ലടുക്ക ആൺകുട്ടി, ലടുക്കി പെൺകുട്ടി, ബാദൽ മേഘം, ചിടിയ പക്ഷി, പേട് മരം, ഹിരൺ മാൻ, മോർ മയിൽ, ഖർഗോഷ് മുയൽ, മേഢക് തവള, സാപ് പാമ്പ്। ഇനി ആദ്യത്തെ വരി എന്താണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, പാനി നഹി ബരസ്താ ഹേ ജീവൻ, എന്താണ് അർത്ഥമാക്കുന്നത്, ആ പാനി എന്ന് പറഞ്ഞാൽ മഴയാണ് ഉദ്ദേശിക്കുന്നത്, പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, എന്നാൽ ഇവിടെ മഴയെ ഉദ്ദേശിക്കുന്നു, മഴ അല്ല പെയ്യുന്നത് ജീവനാണ്, ഷവേഴ്സ് അഥവാ പെയ്യുന്നത്, ബരസ്ത എന്ന് പറഞ്ഞാൽ പെയ്യുന്നത് ജീവനാണ്, എന്താണ് അതിൻ്റെ അർത്ഥം। സാർ ഒരു പ്രസൻറ്റേഷൻ കാണിച്ചിരുന്നു, അതായത് ഉണങ്ങി വരേണ്ട ഭൂമിയും അതിൽ കുറേ ഉണങ്ങിപ്പോയ മരച്ചില്ലകളും ചത്തു വീണ് ജീവനില്ലാത്ത കുറേ മൃഗങ്ങളും, ജീവനില്ലാത്ത മർഗയ മർഹുവ, പാനി നഹി ജീവൻ നഹി, വെള്ളമില്ലെങ്കിൽ ജീവനില്ല, മൃഗങ്ങളൊക്കെ ചത്തുകിടക്കുകയാണല്ലേ, അവർക്ക് ജീവനില്ല, ജിന്ദാ നഹി ഹെ, ജീവനില്ലാത്തവയാണ് ഇവയൊക്കെ। ഇനി മറ്റൊരു ചിത്രം നമുക്ക് നോക്കാം, പാനി ഹേ ജീവൻ ഹേ, വെള്ളമുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ജീവനുണ്ട്, ലൈഫ് ഉണ്ട്, വെള്ളമില്ലാത്തടത്ത് ജീവനില്ല, വെള്ളമുള്ളടത്ത് കേട്ടോ സന്തോഷമുണ്ട് ജീവനുണ്ട്, പാനിക്കെ ബിനാ ജീവൻ സംഭവ നഹി, വെള്ളമില്ല എങ്കിൽ ജീവൻ അസാധ്യമാണ്, പാനീസേ ജീവൻ സംഭവ ഹേ, വെള്ളമുണ്ടെങ്കിലോ ജീവൻ സാധ്യമാണ്, അതായത് പാനി ജീവൻക്ക് ആധാർ ഹേ, വെള്ളമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം, പാനിക്കെ ബിനാ ജീവൻ സംഭവ നഹി, ജീവൻ ബരസ്താ ഹെ ഐസ ക്യോ കഹത്തെ ഹെ, ജീവനാണ് പെയ്യുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ। ഇനി മറ്റൊരു ചിത്രം നമുക്ക് നോക്കാം, ഇതിൽ ആരൊക്കെയാണുള്ളത്, ഒരാൺകുട്ടിയുണ്ട് ലടുക്ക ലടുക്കി, പിന്നെ മേധക് തവളയുണ്ട്, പിന്നെ ഇവിടെ എന്തൊക്കെയാണുള്ളത്, മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നുണ്ട്, അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു മങ്കി ബന്ദറുണ്ട്, അതിൻ്റെ ബാക്കിൽ അകലെയായിട്ട് ഹിരൺ മാനുണ്ട്, ബതക് താറാവ്, മച്ചിലി ഫിഷ്, മച്ചിലി എവിടെയാണ് കിടക്കുന്നത്, കുളത്തിൽ കുളം തലാബ് പോണ്ട്, പിന്നെ നമുക്കൊരു സസ്യം കാണാം അല്ലേ, ഒരു ചെടി പ്ലാന്റ്, പ്ലാന്റിലൊരു പൗധ, പൗധയിലൊരു ഫൂലുണ്ട് ഫ്ലവറുണ്ട്, അതിന് മുകളിലായി ഒരു തുമ്പിയുണ്ട് ഡ്രാഗൺ ഫ്ലൈ വ്യന്ത് പതങ്ക്। നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ഒരു കവിതയാണ്, പേരെന്താണ് ബാദൽ ദാനി, എന്താണ് അർത്ഥം, ബാദൽ എന്ന് പറഞ്ഞാൽ കാർമേഘം, ദാനി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൻ, അതായത് മഴ ദാനം ചെയ്യുന്ന അല്ലെ നൽകുന്ന, മഴ നൽകുന്ന മേഘമേ എന്നർത്ഥം। എഴുതിയത് ശ്രീ ബാബുലാൽ ശർമ്മ പ്രേം। ഇനി നിങ്ങൾക്ക് ഈ കവിതയിലെ ഓരോ വരിയിലെ ഓരോ വാക്കുകളുടെയും എക്സ്പ്ലനേഷൻ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സാർ പഠിപ്പിക്കുമ്പോൾ ഇടാം, അപ്പം അതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വീഡിയോ പോസ് ചെയ്ത് അർത്ഥം എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്കത് അടുത്ത ക്ലാസ് കേൾക്കുമ്പോൾ ഉപകാരപ്രദമാകും। ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക,
ഒപ്പം ബെൽ ബട്ടണിൽ അമർത്തിയാൽ നിങ്ങൾക്ക് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും അറിയിക്കുക. ഒപ്പം സുഹൃത്തുക്കൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക. അവർക്കും ഉപകാരപ്രദമാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.